7000 മൈലുകൾക്ക് അപ്പുറമുള്ള ഒരു രാജ്യത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെട്ടി പാക്ക് ചെയ്യുന്ന ഏതോ ഒരു ശരാശരി മലയാളിയുടെയും, അത് നിങ്ങൾ പാരന്റ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, എന്തിനു വേണം നിങ്ങളുടെ കൂടെ വരുന്ന കുട്ടികളായിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഉത്കണ്ഠയാണ് നമ്മുടെ നാട്ടിൽ കഴിച്ച് ശീലിച്ചിരിക്കുന്ന സ്നാക്സ്, കടി, വറവ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് ഐറ്റംസ് എത്രത്തോളം ഈ സ്ഥലങ്ങളിൽ ലഭ്യമാണെന്നുള്ളത്. മിക്കപ്പോഴും മഴയും തണുപ്പും കലർന്നൊരു കാലാവസ്ഥയാണ് ന്യൂസിലൻഡില്. അപ്പൊ ഇവിടെ ഹാമിൽട്ടണില് നല്ലൊരു ചായയും കടിയും അല്ലെങ്കിൽ വറവ് അടുക്കളയിലേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വസ്തുക്കള് കിട്ടുന്ന ഏതാനും കുറച്ച് സ്ഥലങ്ങളാണ് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയില്. സിറ്റിയോട്, ഹാമിൽട്ടൺ സിറ്റിയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിൽ കാണുന്ന അല്ലാതെ വേറെ ഒത്തിരി ഷോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാ ഹുക്ക് ആൻഡ് കോർണറിൽ ഉണ്ടാവണം എന്നില്ല. ന്യൂസിലൻഡിലേക്ക് വരാനുള്ള നിങ്ങളുടെ പാക്കിംഗ് ലിസ്റ്റിൽ കാര്യമായ ഓൾട്ടറേഷൻസ് വരുത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ബർഗറും പിസയും പല പേരിലുള്ള സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെയാണ് ജീവിതം എന്ന് വിചാരിക്കേണ്ട. ഉദാഹരണത്തിന്, 3 ആഴ്ച മുമ്പ് ഞങ്ങൾക്കൊരു പാക്കറ്റ് കൂൽപ്പുളി വാങ്ങിക്കാൻ കിട്ടി. ഇത് ഞാൻ എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ വെച്ച് മരത്തിൻ്റെ താഴെ നിന്ന് എടുത്ത് തൊണ്ട് പൊട്ടിച്ച് കഴിച്ച് ഉള്ളിൽ പുളിങ്കുരുള്ള സംഭവം, അത് ആ ഒരു രീതിയിൽ പിന്നെ കഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഡാബറിൻ്റെ ചവന പ്രാവശ്യം തുടങ്ങി ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, പപ്പടം, മുളക്, വേപ്പിൻ്റെ ഇല, കൂർക്ക, കപ്പ തുടങ്ങിയ എല്ലാം തന്നെ ഇവിടെ കിട്ടും. എല്ലാം സ്റ്റാർട്ടിങ് ഒരു റേറ്റ് വരുന്നത് $4 അല്ലെങ്കിൽ $5 തുടങ്ങുന്നത്. കൺവേർട്ട് ചെയ്ത് നോക്കണ്ട, ഇവിടെ ഒരു ഇൻകം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇസ് ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചായക്ക് കടി എന്ന് പറയുമ്പോൾ ഹാമിൽട്ടൺ മലയാളികളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് സോൾട്ട് മാംഗോ ട്രീ. ഇത് മെൽവില്ലയിലാണ് വരുന്നത്, അതായത് DHP ഒക്കെ അടുത്ത്. മലയാളം കുർബാന കിട്ടുന്ന സെൻറ്റ് പയേഴ്സ് ചർച്ചിലേക്കൊക്കെ പോകുന്ന വഴി ഇവിടെ കട്ടൻ ചായ കിട്ടും. പിന്നെ അതിന് പറ്റിയ കടി എന്ന് പറഞ്ഞ് പഴംപൊരി, കട്ട്ലേറ്റ്, മീറ്റ് റോള്, വട, ഉള്ളിവടയൊക്കെ കിട്ടും. എല്ലാം നല്ല ടേസ്റ്റാണ്. അതല്ലാതെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, കപ്പ, മീൻ, ബീഫ്, പൊറോട്ട, ബീഫ് ഒക്കെ ഇവിടെ കിട്ടും. ഇത് വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക്. നാട്ടിലെ തട്ടുകടയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കിവി ഫ്രഷ്, മലയാളികളുടെ ഒരു സ്ഥിര സന്ദർശന കടയാണ്. ഇവിടെ മലയാളികൾക്കായാലും നോർത്ത് ഇന്ത്യൻസിനും വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്നൊക്കെ തന്നെ വരുന്നതാണ് മിക്കതും. അരി, അത് നമ്മുടെ മട്ട, പൊന്നി, ജയ, ജീരകശാല, ഒരുതെല്ലാ ടൈപ്പ് അരിയും ചാക്കായിട്ട് അല്ലെങ്കിൽ ലൂസായിട്ട്, ലൂസ് എന്ന് പറഞ്ഞാൽ 1 കിലോൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് കിട്ടും. കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ ഫ്രോസൺ വെജിറ്റബിൾ. ഇതിൽ ചക്ക കാണുന്നുണ്ടോ നിങ്ങൾ? ചക്കയടക്കം ഫ്രോസ് ചെയ്ത് പാക്കറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, ഉള്ളി, അവിയലിൻ്റെ കഷ്ണം, സാമ്പാറിൻ്റെ കഷ്ണം, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അങ്ങനെ ചക്കക്കുരു, അങ്ങനെ എല്ലാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളും ഫ്രോസൺ അവിടേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊടികൾ, മാവ്, പിന്നെ പൾസസ്, കടലപ്പയർ, മുതിര എല്ലാം. പിന്നെ ഇത് മസാലകൾ, ഒട്ടുമിക്ക എല്ലാ മസാലയും ഒരുപക്ഷെ നാട്ടിൽ നമുക്ക് തപ്പിയാൽ കിട്ടാത്തത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, സ്നാക്സ്, പിന്നെ നട്ട്സ്, കുഴലപ്പം, മുറുക്ക്, നമ്മുടെ ടാറ്റ ഉപ്പ്, എല്ലാം, ഒട്ടുമിക്ക എല്ലാ നമ്മുടെ നാട്ടിലെ സ്നാക്സും ഇവരിവിടെ എത്തിക്കുന്നുണ്ട്. നാട്ടിലെ ബിസ്ക്കറ്റ്സ് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. പാക്ക് ആൻഡ് സേവിലൊക്കെ പോയാൽ ഇവിടുത്തെ ബിസ്ക്കറ്റ്സ് ആണ് കിട്ടുക. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കും ആരോ റൂട്ടും ഒക്കെ കാണാൻ കിട്ടുന്നത്. മിക്സ്ചറ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണകൾ, തേങ്ങാപ്പാലിൻ്റെയാണ് അത് കുപ്പിയിൽ ടിന്നൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെ പേസ്റ്റ്, അച്ചാറുകൾ, പിന്നെ രാവിലെ പലഹാരത്തിൻ്റെ പുട്ടുപൊടി, ഗോതമ്പ് പൊടി, അപ്പത്തിൻ്റെ മാവ്, ദോശമാവ് എല്ലാം ഇവിടെ കിട്ടും. പിന്നെ കുറച്ച് ആയുർവേദ എണ്ണകൾ, അരിഷ്ടങ്ങൾ, കഫ് സിറപ്പ്, ഏലാദി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ സ്നാക്സ്, നമ്മുടെ ഉഴുന്നുവടയും പഴംപൊരി, ഉണ്ണിയപ്പം വരെ ഫ്രോസൺ ആയിട്ടുള്ളത്, ജസ്റ്റ് ഓവനിലെങ്ങാനും വെച്ച് ചൂടാക്കിയാൽ കഴിക്കാം. പിന്നെ ഫിഷ്, നാട്ടിൽ കിട്ടുന്നത് ചാള, അവോലിയൊക്കെ വയ്ക്കുന്നുണ്ട് അവിടെ.
അടുത്തതാണ് ക്ലൈഡ് സ്ട്രീറ്റിൽ വരുന്ന, ഹാമിൽട്ടൺ ഈസ്റ്റിലോട്ട് പോകുന്ന വഴി ക്ലൈഡ് സ്ട്രീറ്റിൽ വരുന്ന കൊഡൂർസ് കിച്ചൺ. ഇതും മലയാളികളുടെ ഒരു നമ്പർ വൺ പ്രിഫറൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെയും കുറച്ച് ചൈനീസ് ഫുഡ് ഇവർ കൊടുക്കുന്നുണ്ട്. ബിരിയാണിയാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ. ഓക്ലൻഡിലുള്ളവർ വരെ പറയാറുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി, മീൻ കറി ഒക്കെ കിട്ടും. കപ്പ ബിരിയാണി, ദോശ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചായ, പരിപ്പ് വട ഒക്കെ എല്ലാം നല്ല ടേസ്റ്റി ആട്ടോ. അടുത്തത് വിക്ടോറിയ സ്ട്രീറ്റിലുള്ള പപ്പടംസ്. ഇത് കേരള സിഗ്നേച്ചർ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ആഘോഷമായി, അതും നല്ല തിരക്കുള്ള വിക്ടോറിയ സ്ട്രീറ്റിൽ ഉള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഓൾമോസ്റ്റ് കേരള സ്പെസിഫിക് എല്ലാ ഡിഷസും ഉണ്ട്. അതാ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയെക്കുറിച്ചും ഓരോ ഡിഷസിൻ്റെ പെക്യുലാരിറ്റിയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മെനു ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. ഇവിടെ റൈറ്റ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് മൂവൻ പിക്ക് എന്ന് പറയുന്ന ഐസ്ക്രീംസ് ഡെസേർട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവർക്ക് സീറ്റിംഗ്സ് കുറവാണ്, അപ്പോൾ അഡ്വാൻസ്ഡ് ബുക്ക് ചെയ്യുന്നതോ റിസർവ് ചെയ്യുന്നതോ ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഫാമിലി ഡിന്നർ, ഒരു ഗെറ്റ് ടുഗെദർ നടക്കുവാണ്. മലയാളീസ് അല്ല കേട്ടോ, ഫോറിനേഴ്സാണ്. അവർ ദോശയും പൊറോട്ടയും ഒക്കെ കഷ്ടപ്പെട്ട് നൈഫും ഫ്രോക്ക് കൊണ്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ കേരള ഫുഡ് നല്ല ടേസ്റ്റിയാണ്, ബട്ട് സ്പൈസിയാണ്. ഇതാണ് പൊതുവേ ഫോറിനേഴ്സിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാറ്. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ 65 പിന്നെ കപ്പ ബിരിയാണി, അതിനുശേഷം ദോശ ബിരിയാണി, ഐസ്ക്രീമൊക്കെ കഴിച്ച് തീർത്തു. ഇത് പീച്ച് ഗ്രോവ് റോഡിലുള്ള ബാലാസ് കിച്ചൺ. ഇത് സൗത്ത് ഇന്ത്യൻ ആണ് മോസ്റ്റ്ലി. ഇവരുടെ തന്നെ ഹാമിൽട്ടൺ ലേക്കിൻ്റെ അവിടെ ഉള്ളത് കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ നല്ല ടേസ്റ്റിയാണ്, ബിരിയാണി, പല ടൈപ്പ് ദോശയൊക്കെ ഉണ്ട്. മിഠായി ഹബ്, ഇവരൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും ഡിഷസൊക്കെ കിട്ടുന്നത്. ഇവർക്ക് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൻ്റെയും മെയിൻ സിറ്റി ടൗൺസിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇവിടെ സ്നാക്സ് ആയിട്ട് വെജിറ്റബിൾ സമോസ, പിന്നെ നോർത്ത് ഇന്ത്യൻ കറീസ്, റൊട്ടി, പൊറോട്ട, ചാട്ട്, പനീർ ബട്ടർ മസാല, പനിപൂരി, കോംബോസ് ഉണ്ട്. അത്യാവശ്യം എക്കണോമിക്കലാണ്, സ്റ്റുഡൻസിനൊക്കെ ഒത്തിരി ഫേവറബിളായിട്ടാണ് അവർ പ്രൈസിങ് ഇട്ടേക്കുന്നത്. ദെൻ സ്വീറ്റ്സിൽ നമ്മുടെ ഗുലാബ് ജാം, മോത്തിച്ചുക്കി ലഡു, ജിലേബി, ദിവാലി സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒക്കേഷൻസിന് പറ്റിയ സ്വീറ്റ്സ്, ഹൽവാസ് ഒക്കെ കിട്ടും, ഓർഡർ ചെയ്യാം. ന്യൂസിലൻഡിൽ മിക്ക ഡയറീസിലും, അതായത് ചെറിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇന്ത്യൻ ഗ്രോസറീസ് അത്യാവശ്യത്തിനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിക്കതും റൺ ചെയ്യുന്നത് ഇന്ത്യൻസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.